കേനോപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വ്യാഖ്യാനം എഴുതിയ ഒരുപാട് സന്യാസിമാരുണ്ട് കേരളത്തില്. ഞാൻ എന്റെ കൈവശമുണ്ട് അതൊക്കെ. 108 ഉപനിഷത്താള് 108 ഉപനിഷത്തും എന്റെ കയ്യിലുണ്ട്. വേദസംഹിതകൾ അത് മുഴുവനും എന്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ വായിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിലേറ്റവും മൗലികമായ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ അറിയോ? ഇപ്പൊ കേനോപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തുണ്ട്. ഞാൻ ഇന്നലെ പോലും അത് എടുത്തു നോക്കി. ഈ കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകങ്ങൾ പരിശോധിക്കുക. ഹൈന്ദവ സന്യാസിമാർ എഴുതിയതാണ് ഞാൻ പറയുന്നത്. സ്വാമിജിമാർ എഴുതിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ആ സ്വാമിജിമാർ എഴുതിയത് കാണാം. എന്തായിനർത്ഥം? കേനോപനിഷത്തിന്റെ ഏത് വ്യാഖ്യാനം നിങ്ങൾക്ക് ഇവിടെ ഏത് കടയിൽ കിട്ടുമെങ്കിലും വാങ്ങി വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ അർത്ഥത്തിന് എന്തേ വ്യത്യാസം ഉണ്ടോ? കേനോപനിഷത്ത് പറയണമെന്നറിയോ? എന്റെ നാടൻ ശൈലിയാണ് ഞാൻ പറയുന്നത്. എന്തിനാ നാടൻ ശൈലി പറയുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാകണം, വലിയ ബുദ്ധിജീവികൾക്ക് മനസ്സിലാകണം. ഒന്ന് ക്ലിയറായി പറയാം. ഈ ഉളിക്കലിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ക്ഷേത്രത്തിൽ ഒരു പ്രതിമ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ പ്രതിമയുടെ മുമ്പിൽ ബാലേന്ദ്രൻ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, എങ്കിൽ ബാലേന്ദ്രനോട് കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകം പറയുന്ന എന്താ അറിയങ്ങൾ? ഭക്തവത്സല, ദേവേന്ദ്ര, ബാലേന്ദ്ര, ഏതൊരു പ്രതിമയുടെ മുമ്പിൽ കൈകൂപ്പി നീ നിൽക്കുന്നുവോ, ഇട പൊട്ട, അത് നിന്റെ ദൈവമല്ല. നിന്റെ സാക്ഷാൽ ദൈവത്തെ നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. കണ്ണുകൊണ്ട് നീ കാണാത്ത പ്രപഞ്ചത്തിന്റെ നാഥൻ, അവനെ നീ ബ്രഹ്മമെന്നറിഞ്ഞാലും ഇത് നിന്റെ സാക്ഷാൽ ദൈവമല്ല എന്നാണ് കേനോപനിഷത്ത് പറയുന്നത്. കേനോപനിഷത്ത് പറയുന്നത് നീ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്ന ഈ രാജഗുഹയോഗം എന്നിട്ട് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം, ഞാൻ പറഞ്ഞു ഭഗവത്ഗീതയിൽ 700-ലധികം വരുന്ന ശ്ലോകങ്ങളുണ്ട്. 18 അധ്യായമാണ് ഭഗവത്ഗീത. ആ അധ്യായത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ എന്താ പറയണേ, എന്താ പറയുന്നത്, ശരിക്കൊന്ന് ആലോചിച്ചു നോക്കണം, ചിന്തിക്കാനാ പറയണേ. ഇങ്ങനത്തെ ഒരു പ്രസംഗം നിങ്ങൾ വേറെ കേൾക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഞാൻ ഈ പറയുന്ന വെച്ചുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് ഹൈന്ദവ പണ്ഡിതന്മാരും കേൾക്കാൻ പറ്റില്ല, ഇസ്ലാമിക പണ്ഡിതന്മാരും കേൾക്കാൻ പറ്റില്ല, ക്രൈസ്തവ പണ്ഡിതന്മാരും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വോട്ട് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമല്ല. നാളെ നിങ്ങൾ ഒരു പിരിവിന് ഞങ്ങൾ വരില്ല, ഇല്ല. ഞങ്ങളെ ആളുകളോട് ഇത് നിലക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഇത് പറയുന്ന എന്തിനറിയോ, നമ്മൾ ഇതുവരെ മതം പഠിച്ചിട്ടില്ല. മതം പഠിച്ചാൽ നമ്മൾ തല്ലില്ല. രാമൻ, നിങ്ങളെല്ലാവരും കേട്ടാണ് ശ്രീരാമൻ. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? അയോധ്യ, എല്ലാരും കേട്ടാ, എന്താ അർത്ഥം? അയോധ്യ, അയോധ്യ എന്നിങ്ങനെ പറയണ്ടല്ലോ, എന്താ അർത്ഥം? രാമൻ, എന്താ അർത്ഥം? വേദം, എന്താ അർത്ഥം? ദൈവം, എന്താ അർത്ഥം? എല്ലാരും ദൈവത്തെ പറ്റിയും വേദത്തെ പറ്റിയും പറയണ്ടല്ലോ. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ദിവ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ദൈവം എന്ന ശബ്ദം ഉണ്ടാവുന്നത്. സംസ്കൃതപരമായാണ് പറയുന്നത്. ഓം, എല്ലാരും കേട്ടാണ്, ഓം അസുമ സദ്ഗമയ തമസുമ ജ്യോതിർഗമയ മൃത്യുമ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഇതിന് അർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ എല്ലാരും വേറെ RSS എഴുതിയിട്ട് അതിന്റെ അപ്പുറത്ത് ഓം. അപ്പൊ ആളുകൾ വിചാരിക്കും, എന്തറിയോ, ഇത് കുറച്ച് അപകടം പിടിച്ചൊരു ഓമാണല്ലോ. അല്ല, അങ്ങനല്ല. സംസ്കൃത നിഘണ്ടുവിലും വിശ്വവിജ്ഞാന കോശത്തിലും ഓം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയങ്ങള്? പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. എന്താണ് പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്ന്? ഈ ലോകത്തിന്റെ നാഥൻ, മനസ്സിലായോ, എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണേന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോട്? പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥനോട്. ആ പ്രാർത്ഥന ആരോടാണോ, അവനാണ് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹു. ആ പ്രാർത്ഥന ആരോടാണോ, എന്റെ കയ്യിൽ അറബി ബൈബിൾ ഉണ്ട്, അറബി ബൈബിൾ ഉണ്ട്. അതിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ടാണ്. അത്ഭുതമാണത്. അറബി ബൈബിൾ എന്റെ കയ്യിൽ ഉണ്ടെന്നാ പറയുന്നത്. ഇന്ന് അറേബ്യൻ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ട്, അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികള്. അവരുടെ ബൈബിളിൽ ഉടനീളം യഹോവാന്നല്ല, അള്ളാഹുന്നാണ്. ആ അള്ളാഹു തന്നെയാണ് ഖുർആനിലെ അള്ളാഹു. അള്ളാഹു ഇല്ലതി ഖലഖക്കും എന്ന് പറയുന്ന അള്ളാഹു. എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്നാ പറയണേ, അറബി ബൈബിൾ. ആ അറബി ബൈബിളിൽ പറയുന്ന അതാണ്. അപ്പൊ ഈ അള്ളാഹു, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ നാഥനെ മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. കുഴപ്പം എന്താ അറിയോ, അതേ പറഞ്ഞ രാമൻ,
എന്ന പദത്തിന്റെ അർത്ഥം രമിപ്പിക്കുന്നവനാണ്, രമ്യത ഉണ്ടാക്കുന്നവൻ. അയോധ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയുന്നത്? യുദ്ധമില്ലാത്ത ഭൂമിയാണ് അയോധ്യ എന്ന് പറഞ്ഞാൽ, യുദ്ധമില്ലാത്ത ഭൂമി. നിങ്ങൾക്കറിയാം ഭാരദ്വാജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് ചെന്നു ക്രൗഞ്ചമിഥുനങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിലാണ് കാട്ടാളൻ അമ്പ ഇത് വീത്താൻ ശ്രമിച്ചത് അല്ലേ. അപ്പോഴാണ് വാൽമീകി എന്ന് പറഞ്ഞത് മാനിഷാഥ അരുത് കാട്ടാള എന്ന് പറയുന്ന അപ്പോഴാണ് അരുത് കാട്ടാള. ഒരു പക്ഷിയുടെ രക്തം പോലെ എന്ത് ചെയ്യരുത്, ഭൂമിയിൽ വീഴരുത് എന്നാണ് ലോകത്തിന്റെ. ഇപ്പൊ നിങ്ങൾക്കറിയാം ശങ്കര ദർശനം അനുസരിച്ച് അദ്വൈത സിദ്ധാന്തം തന്നെ എന്താ, ഞാനും ഉങ്ങളൊക്കെ ദൈവമാണെന്നാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നാണല്ലോ എന്തായാലും അർത്ഥോ എന്തായാലും അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മം. തത്വമസി നീയും അത് തന്നെ. ഏയ് ഞാനും ദൈവം നീയും ദൈവം അങ്ങനെയാണ്. പിന്നെ ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുവിനെ കൊല്ലാൻ പറ്റുമോ? അപ്പൊ കൊല്ലുന്നത് ആരെയാ? ദൈവത്തെ. ഒരു ദൈവം ഒരു ദൈവത്തെ കൊല്ലുകയാണ്. ഏയ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്ര പവിത്രമാണത് എന്നാ പറയണേ, അത്ര പവിത്രമായ കാഴ്ചപ്പാടാണെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് മനുഷ്യർ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ എന്റെ നാട്ടില് ഞാൻ ഒരുപാട് അമുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിലാണ്. ഞങ്ങൾ തുല്യമായി ഹൈന്ദവരും മുസ്ലിങ്ങളും, ക്രിസ്ത്യാനികൾ വളരെ കുറവ്, വളരെ വളരെ എണ്ണപ്പെട്ട ആളുകളാണ്. അതും അവിടെ വന്ന് താമസിച്ചവരാണ്, ആ ഭാഗത്ത് വന്ന് താമസിച്ചവരാണ് ഹൈന്ദവ സഹോദരങ്ങൾ. അപ്പൊ നമ്മൾ എൻ്റെ സുരേഷ്, എൻ്റെ സുഹൃത്ത് ബാബു, ഇവരൊക്കെ ഇവരൊക്കെ അച്ഛനമ്മമാർ ആ വീട്ടിൽ ജനിക്കുന്നു. ആ വീട്ടിലുള്ള ആളുകളുടെ വിശ്വാസം എന്താണോ, ആചാരം എന്താണോ, അതിനനുസരിച്ച് അവർ വളരുന്നു. അതിൻ്റെ ശരിയും തെറ്റും പഠിക്കണ്ടോ? അപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ലളിതമായൊരു ഒരു ചരിത്രം. ട്രെയിനിൽ യാത്ര ഇങ്ങനെ പോകുന്നതിനിടയിൽ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു അമുസ്ലിം സഹോദരൻ ഇരിക്കുന്നുണ്ട്, ഒരു ഹൈന്ദവ മതവിശ്വാസി, അതായത് തെളിച്ചു പറഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ ഭക്തനായ ശ്രീധരേട്ടൻ. അയാൾ തെളിച്ചു പറഞ്ഞാൽ ശ്രീധരേട്ടനോട് ഞാൻ പല ഉരു ചിരിച്ചു. അപ്പൊ എൻ്റെ താടിയും എൻ്റെ ജുബയും എൻ്റെ ഇസ്ലാമിക വേഷവും കണ്ടപ്പോൾ എന്നോട് ചിരിക്കാൻ എന്തോ ഒരു മടി, ഒന്നുമില്ല തെറ്റിദ്ധാരണ കൊണ്ടാണ്, താടി വെച്ചോളൊക്കെ കുഴപ്പക്കാരാണ് എന്ന് പൊതുവേ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്തത് താടി ഇല്ലാത്തവരായിരുന്നു എന്നുള്ളതാണ് ലോകത്തിലെ, അതായത് ഈ സാധനം ഇല്ലാത്തവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. പക്ഷെ താടി നീട്ടിയവർക്കെതിരാണ് എല്ലാവരും കുതിര കയറുന്നത്. താരതമ്യേന തിന്മകൾ കുറവ് താടി നീട്ടിയവർക്കാണെന്നുള്ളതാണ് ചരിത്രം. അത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരും. നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ തെളിവ് സഹിതം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത തെളിവ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു തരും. ഞാനിത് പറയുന്നത് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകളിലാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ട്രെയിൻ യാത്രയിൽ എന്റെ നേരെ മുമ്പിൽ അങ്ങനെയുള്ള ഫേസ് ടു ഫേസ് ആണ് ഇരിക്കുന്നത്, നമ്മൾ ട്രെയിനിൽ ഫേസ് ടു ഫേസ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചു, ഒരു മൂന്നാവണ ചിരിച്ച്, നാലാമത്തെ തവണ ചിരിച്ചപ്പോഴും അദ്ദേഹം എന്നോട് ചിരിച്ചില്ല. അപ്പൊ ഞാൻ അയാളുടെ കാൽത്തുടയിൽ ഇങ്ങനെ തോണ്ടിയിട്ട്, എൻ്റെ മുന്നിൽ ഇരിക്കുകയാണല്ലോ, കാൽത്തുടയിൽ ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല ഇന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോ ചിരിക്കൂല എന്ന് നോമ്പ് വെച്ചിട്ടുണ്ടോ? അപ്പൊ അയാൾ ചിരിച്ച്, അല്ല അന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോ ചിരിക്കൂല എന്ന് നോമ്പ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ ചിരിച്ച്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ പേര്? ശ്രീധരൻ. ഞമ്മൾ സീറേട്ടാ ഇങ്ങനെ മസിൽ പിടിക്കരുത്, നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നാൽ എന്റെ മടിയിലാ വീഴുക, എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളെ മടിയിലാ വീഴുക. നമ്മൾ ഒരേ ട്രെയിനിൽ ഫേസ് ടു ഫേസ്, ഒരേ സ്റ്റേറ്റുകാര്, ഒരേ രാജ്യക്കാര്, ഒരേ ഭാഷക്കാര്, ഒന്നിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്ര പോവാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മസിൽ പിടിക്കാൻ പാടില്ല. അപ്പോ ശ്രീധരേട്ടൻ അങ്ങ് ഐസായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചായ 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 എന്ന് വിളിങ്ങനെ വിളിച്ചുണ്ടോ? ഇപ്പൊ ശ്രീധരേട്ടൻ രണ്ട് ചായ ആറിന്. അപ്പൊ ഞാൻ വിചാരിച്ച അദ്ദേഹത്തിന്റെ കൂടെ വേറെ ആരോ ഉണ്ട് അവർക്കാണ്, അല്ല ഒന്ന് എനിക്ക് അയാൾ ഓർഡർ ചെയ്ത്. അപ്പൊ അഞ്ചു മിനിറ്റ് കൊണ്ട് ചിരിക്കാത്ത ശ്രീധരേട്ടൻ ചിരിക്കാൻ, ഇനി ഒരിക്കലും ചിരിക്കാതിരിക്കൂല തീരുമാനിക്കാണ്. അപ്പൊ ഞാൻ അന്ന് ശ്രീധരേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഞാനിവിടെ ഉളിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൽ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, സത്യസന്ധമായി ചോദിക്കുകയാണ്. ആത്മാർത്ഥ ലോകം നന്നാകണം നിങ്ങൾ ആഗ്രഹിക്കണ്ടോ? ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും തമ്മത്തല്ലാത്തൊരു ദിനം നിങ്ങൾ ആഗ്രഹിക്കണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ശ്രീധരേട്ടനോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? വെരി സിമ്പിൾ. ശ്രീധരേട്ടൻ നിങ്ങൾ ദൈവവിശ്വാസിയാണോ? ഞാൻ ആരെ കണ്ടാലും ചോദിക്കണ ചോദ്യം, ശ്രീധരേട്ടാ നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അപ്പൊ ശ്രീധരൻ പറഞ്ഞു, എന്താ സംശയം, ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ ശ്രീധരേട്ടനോട് പറഞ്ഞു, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ ആദ്യം ശ്രീധരേട്ട എന്റെ വിശ്വാസം എന്താണ് നിങ്ങളോട് പറയാം, എന്നിട്ട് ശ്രീധരേട്ടന്റെ വിശ്വാസം എന്നോടും പറഞ്ഞോളൂ. എന്നിട്ട് ഞാൻ ശ്രീധരേട്ടനോട് പറഞ്ഞു, ശ്രീധരേട്ട എന്റെ വിശ്വാസം, ശ്രീധരേട്ട നിങ്ങളെയും എന്നെയും, ശ്രീധരേട്ട നിങ്ങളെയും എന്നെയും, ഈ ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരെയും,
ലോകത്തിലെ 715 കോടി ജനങ്ങളെയും, ലോകത്തിലെ 715 കോടി ജനങ്ങളെയും, 7 ആകാശവും 7 ഭൂമിയും അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് എൻ്റെ ദൈവം. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, എല്ലാവരും എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ശ്രീധരേട്ടാ, നിങ്ങളെയും എന്നെയും ഈ ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരെയും 715 കോടി ജനങ്ങളെയും 7 ആകാശവും 7 ഭൂമിയും അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, ആ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ആരാണോ അവനാണ് ശ്രീധരേട്ട എന്റെ ദൈവം. അപ്പൊ ശ്രീധരേട്ടനൊരു ഒറ്റ ചിരിയൻ ഞാൻ ചോദിച്ചു, ആരെന്താ ശ്രീധരേട്ട ചിരിക്കണേ? കൗതുകം കൊണ്ട് ചിരിച്ചാണ്. എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലട്ടോ, ഞാൻ ദൈവവിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്റെ വിശ്വാസം എന്താ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചൊരു ശ്രീധരേട്ടൻ എന്നോട് പറയാൻ, ഇതാണ് നമ്മുടെ ഒക്കെ കുഴപ്പം. നമുക്കൊക്കെ സംഭവിച്ച, ഞാൻ എന്റെ ദൈവവിശ്വാസം പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടു. എന്താ കേട്ടത്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ജൈനനെയും ബൗദ്ധനെയും ഒക്കെ സൃഷ്ടിച്ച ഒറ്റ ദൈവമാണ്. ആ ദൈവമാണ് ആകാശവും ഭൂമിയും സർവചരാചരങ്ങൾ സൃഷ്ടിച്ച്, അവനല്ലാത്തൊരു ദൈവമല്ല എന്നാണ് എന്റെ വിശ്വാസം. ശ്രീധരേട്ടന്റെ വിശ്വാസം കേൾക്കേണ്ട നിങ്ങൾക്ക്, ഞാൻ മനസ്സിലാക്കുന്നു രാമേന്ദ്രന്റെയും നരേന്ദ്രമോദിന്റെ ഒക്കെ വിശ്വാസം അത്രയേ ഉള്ളൂ. അതെന്താ അതെന്താ അത് തന്നെയാണ് അതിന്റെ കുഴപ്പവും. നമ്മുടെ രാജ്യത്ത് നല്ല ലോകത്തിന്റെ കുഴപ്പത്തിന്റെ മൂല കാരണം ഞാൻ പറയണേ. ശ്രീധരേട്ടൻ എന്നോട് പറഞ്ഞു, എന്താ അറിയങ്ങള്, എന്റെ അച്ഛനും അമ്മയും എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയത് ഗുരുവായൂരപ്പൻ്റെതില്ല. അവിടെയാണ് എനിക്ക് ചോറൂണും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടായത്. ഞാൻ നിരന്തരമായി എന്നെ അച്ഛനും അമ്മയും അവിടെ കൊണ്ടുപോണേ. പിന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ലീഡറോടായിരുന്നു, കെ കരുണാകരനോടായിരുന്നു. കെ കരുണാകരന് ഏറ്റവും ഇഷ്ടമുള്ള ആരാധ്യ കഥാപാത്രം ഗുരുവായൂരപ്പനായിരുന്നു. അങ്ങനെയുള്ള ഒക്കെ കാരണത്താൽ മാത്രമാണ് ഞാനും ഗുരുവായൂരപ്പന്റെ ഭക്തനായത്. അല്ലാതെ ഗുരുവായൂരപ്പൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച ആളാണെന്നോ ആകാശഭൂമികൾ സൃഷ്ടിച്ചാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ താരാർ എവിടെയാ അറിയങ്ങള്? കത്തോലിക്ക സഭയിൽ ജനിച്ച കത്തോലിക്ക ആയിട്ട് അങ്ങനെ, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയാണോ അങ്ങനെ, സുന്നി കുടുംബത്തിലാണോ APEK മുജാഹിദ് ജമായത്ത് തബ്ലീഗ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എവിടെയാ ജനിക്കണ്? ഇത് ശരിയാണോ തെറ്റാണോ പഠിച്ചില്ല. സത്യല്ലേ? സത്യല്ലേ? എല്ലാവരുടെ പ്രാർത്ഥന എന്താ? ഓം അസതോമാ സദ്ഗമയ തമസുമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ മനുഷ്യര് മതം പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ലളിതമായൊരു ഉദാഹരണം പറയട്ടെ. ഏറ്റവും ലളിതമായൊരു ഉദാഹരണം, ഏറ്റവും ലളിതമായ, അത് നിങ്ങൾ ശരിക്ക് ചിന്തിക്കണേ, നന്നായിട്ട് ആലോചിക്കണം കേട്ടോ. അത് ഈ ഉളിക്കൽ എന്ന് പറയുന്ന ഈ അങ്ങാടിയില്, ഈ റോഡ് സൈഡില് ഒരാൾ നിൽക്കുകയാണ് രാത്രി 12 മണിക്ക്. അയാൾക്ക് എവിടെ എത്തണം? കേത്തൻ്റെ അയാൾക്ക് കൂത്തുറമ്പിലാണ്. അയാൾക്ക് എത്തേണ്ടത് എവിടെയാണ്? അയാൾക്ക് കൂത്തുറമ്പിലാണ്. ഒരുപാട് വാഹനങ്ങൾക്ക് അയാൾ കൈ കാണിക്കാൻ, അവര് കാറ് കാരം കൊണ്ടുവന്ന് ലാസ്റ്റ് ഒരു 12:45 ആയപ്പോൾ നിർത്തി. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ കൂത്തുറ, ആ ഞാൻ അതുവഴി പാനൂരേക്കാണ്, കയറിക്കൊള്ളുവാർ. കയറിക്കൊള്ളാൻ പറഞ്ഞു കാറില്. അങ്ങനെ അയാൾ കാറിൽ കയറി, ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു അങ്ങനെ കൂത്തുറമ്പിലെത്തി. കൂത്തുപറമ്പിലെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ട് ഇയാളെ അവിടെ ഇറക്കി കൊടുത്തു. ആരെ? ഈ ഉളിക്കല് പ്രയാസപ്പെട്ട് കാത്തു തിന്ന മനുഷ്യനെ എന്ത് ചെയ്തു? കൂത്തുപറമ്പിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുത്തു. ഇറക്കി കൊടുത്തപ്പോ ഈ കാറിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യൻ ഉണ്ടല്ലോ, ഉളിക്കല് കാറിൽ കയറിയ മനുഷ്യൻ, കാറുകാരനല്ല, കാറിൽ കയറിയാള്, അയാൾ അവിടെ നിർത്തിയിട്ട് ഒരു ടാക്സിക്കാരനോട്, ഏത് കൂത്തുപറമ്പ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ടാക്സിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ് താങ്ക്സ്. ശ്രദ്ധിക്കണേ, എല്ലാരും ശ്രദ്ധിക്കണം. ആരയാളെ കൊണ്ടുവന്ന്, ആരാ ഉളിക്കലിൽ നിന്ന് അയാളെ കയറ്റിയത്? അയാൾക്കല്ല താങ്ക്സ്, ആർക്കാ പിന്നെ താങ്ക്സ്? അവിടെ നിർത്തിയിട്ട കാറുകാരന്. അപ്പൊ ഈ കാറിലുള്ളവൻ എന്താ മനസ്സുകൊണ്ട് വിചാരിക്കണം? നന്ദി കെട്ടവൻ. ഈ ഉളിക്കലിൽ നട്ടപ്പാതരാക്കുവനെ കയറ്റി കൂത്തുറമ്പിൽ ഓൻ ഇറക്കാൻ പറഞ്ഞിടത്ത് കൃത്യമായിട്ട് അവനെ കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് ഓൻ നന്ദി പറയുന്ന ആരോടാണ്? അവിടെ നിർത്തിയിട്ട കാറുകാരനോടാണ്. അപ്പൊ കാറുകാരൻ വിചാരിക്കുന്ന എന്തറിയോ? താങ്ക്സ്. എന്നോട് ഇവൻ എന്തിനാ താങ്ക്സ് പറഞ്ഞേ? ഞാനിവൻ എന്താ ചെയ്തു കൊടുത്തത് എന്നാണ്. ഇതാണ് നമ്മുടെ ദൈവവിശ്വാസം. അതെന്താ? ഈശ്വരന്റെ വായു, ഈശ്വരന്റെ വെള്ളം, ദീവീവികന്റെ, വിരാട് പുരുഷന്റെ, വിരന്റെ ഗർഭന്റെ, ഈ ലോകത്തെ സൃഷ്ടിച്ച പരിപാലകന്റെ, ഭൂമി, സൂര്യൻ, വായു, വെള്ളം, അവനാണ് നമ്മളൊക്കെ സൃഷ്ടിച്ച്, അവനാണ് നമുക്ക് ഇതൊക്കെ നൽകിയത്. എന്നിട്ടും നമ്മൾ താങ്ക്സ് പറയുന്ന ആർക്കാണ്? ഗുരുവായൂരപ്പന്, ഉള്ളാളന്നങ്ങൾക്ക്, പിശാരിക്കാവിലമ്മക്ക്, ശ്രീരാമന്, ശ്രീകൃഷ്ണന്, യേശു കുസുവിന്, മാതാമൃതാന്നമയ്ക്ക് നന്ദി കെട്ടവരാണ് നമ്മളെന്ന് ഞാൻ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. സത്യം അതാണ്. പരിശോധിച്ചിട്ടുണ്ടോ ആരാ കുട്ടികളെ തരുന്നത്? ആരാ ലോകത്തെ സൃഷ്ടിച്ചത്? ഒന്നും മനസ്സ് തട്ടി പരിശോധിച്ചിട്ടുണ്ടോ?
എല്ലാവരും LLB MBBS എഞ്ചിനീയറിംഗും അതുപോലെ BBA കോഴ്സും MBA കോഴ്സും ഒക്കെ പാസ്സായല്ലോ. ഈ ലോകത്തെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടേ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്നും ഇരുന്നും കടന്നും ആലോചിക്കാൻ പറയുന്നുണ്ട് ഖുർആൻ. കിടക്കുമ്പോ ആലോചിക്ക, ഈ ഭൂമി ആരാ ഉണ്ടാക്കിയ, രാവും പകലും മാറി മാറി വരുന്നു, അതാരാ ഉണ്ടാക്കി. ലളിതമായൊരു ഉദാഹരണത്തോടെ ഞാൻ പറഞ്ഞോട്ടെ, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ് ദേവകിയുടെ 8-ാമത്തെ പുത്രനായിട്ട് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ഐ എം റൈറ്റ്? അങ്ങനെയാണല്ലോ പറയുന്നത്, ചരിത്രമല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ പൂജാതനാകുന്നു. ശരിയാണോ? ആ ആലോചിക്കണം. അപ്പൊ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതല്ല, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ് ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നു. ആ വാചകം ഇങ്ങനെ ഞാൻ ആദ്യമായി മനസ്സിലാക്കിയ കാലത്ത് ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ, അതെന്താണ്? ആ ചിന്തിച്ച കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ, അതെന്താ? ദേവകിയുടെ 8-ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. 8-ാമത്തെ പുത്രനായിട്ടല്ലേ, അപ്പൊ 7 സന്തതികൾ അതിനുമുമ്പ് കഴിഞ്ഞുപോയി. രാവും പകലും ഒരുപാട് കടന്നു വന്നു. ശരിയാണോ? ശരിയാണോ? ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി, യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിച്ചു. ശരിയാണല്ലോ? അപ്പൊ ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് കൗസല്യുണ്ട്, കൈകേയിണ്ട്, സുമിത്രയുണ്ട്, ദശരഥ മഹാരാജാവുണ്ട്. അവരാരെ സൃഷ്ടിച്ചത്? അന്ന് കടലുണ്ട്, കാനനമുണ്ട്, കാട്ടാറുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിൽ അതാരാ സൃഷ്ടിച്ച്? മനുഷ്യരെ. ഉടുക്കല് ഇവിടെ കടയിലൊക്കെ നിന്ന് ആളുകൾ പ്രസംഗം കേൾക്കുന്നുണ്ട്, ടെക്സ്റ്റൈൽസിന് മുമ്പിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പരിസരത്ത് നിന്ന് കേൾക്കുന്നുണ്ട്, ഇനി ഞാൻ കാണാത്ത റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ കേൾക്കുന്നുണ്ടാവും. ആത്മ മരിച്ചു പോകുന്ന ആളെ, അതിന്റെ ഇടക്ക് മനുഷ്യൻ ചിന്തിക്കേണ്ട പോയിന്റാ പറയുന്നത്. മനുഷ്യനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലേ ഭൂമിയില്? മനുഷ്യനുമില്ല, മതവും ഇല്ല, ദേവാലയങ്ങളും ഇല്ല. എന്റെ പൊന്നി ചെങ്ങായിമാരെ, അന്ന് ആകാശവും ഭൂമിയും ഉണ്ട്, അതാരും സൃഷ്ടിച്ചു? ആരാ അത് സൃഷ്ടിച്ചത്? ഹിരണ്യ ഗർഭ സമവർത്തതാഗ്രേക ആസീദ്യ ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിലുള്ള ആ 1-ാമത്തെ ഋക്കിലുള്ള കാര്യം എന്താ? ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് സർവശക്തനാണ്. ഞാൻ ഇങ്ങനൊരു സങ്കല്പ ഇന്ത്യ രാജ്യത്തിനില്ലേ, രവീന്ദ്രനാഥ ടാഗോറിന് അറിയാത്തവരാരുണ്ടോ? മനോഹരമായി പൊക്കിൽ കൊടി വരെ താടി ഉണ്ടായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിന്. ഗീതാഞ്ജലിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നൃത്തക സാധോ, നിജദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്രകവാടം, നിബൃത നിഗൂഢമിരിറ്റിലിരുന്ന് നീ ധ്യാനിക്കും ദൈവം അതവിടെ, നിലകൊളുവീല നിമീലിത ലോചനം ഒന്നു തുറക്കൂ നന്നായി നോക്കൂ, കരിനിലം ഒഴുകുമ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയൊരുക്കും പണിയാളരോടും, എരിവെയിലത്തും പെരുമഴയത്തും ചേർന്ന് അമരുന്നു ദൈവം മണ്ണാർ നിരുകൈകളിലും എന്ന് പറയണ്ടേ. ആ ഗീതാഞ്ജലിയുടെ കർത്താവായ രവീന്ദ്രനാഥ ടാഗോർ വസുദൈവ കുടുംബകം, ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം, ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങള് പാകിസ്ഥാൻ മ്ലേച്ഛ രാജ്യം, ഇന്ത്യ മഹാസംഭവം, സൗദി അറേബ്യ വളരെ മോശം, ഇന്ത്യ മഹാസംഭവം, സൗദി അറേബ്യ വളരെ നല്ലൊരു, ഇന്ത്യ മഹാമ്ലേച്ഛം എന്നതിന്റെ അർത്ഥവും അല്ല. ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം എന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങള് ലോകമാണ് തറവാട്, ഈ ലോകം മുഴുവനും നമുക്കുള്ളതാണ്, നമ്മുടെ ഒരു അച്ഛന്റെ അമ്മയുടെയും മക്കളാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എത്ര സുന്ദരമായ ഒരാശയം, എത്ര ബെറ്റർ ആയ ഒരാശയം ഈ ഗർവാപ്പസി. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗർവാപ്പസി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? തറവാട്ടിലേക്ക് മടങ്ങുക. അതാരെ തറവാടാ? ആരെ തറവാടാ? ഹിന്ദു മുസ്ലിം ആയാ മുസ്ലിം പിന്നെ ഹിന്ദുവിലേക്ക് മടങ്ങുക എന്നാ ഗർവാപ്പസി അല്ല, അത് സങ്കുചിതമായ ഒരാശയ ആണ്. ഞാൻ ലളിതമായി പറഞ്ഞുതരാ, അത് സങ്കുചിതമായ ആശയമാണ്. നീ ഞാൻ പറഞ്ഞ രംഗക്ക് ലളിതമായി, വളരെ ലളിതമായി. നേരെ മറിച്ച് ഗർവാപ്പസി ഒറിജിനൽ ഗർവാപ്പസി അതല്ല, അത് നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും തറവാടാണ്, ഏത് മനുഷ്യകുലത്തിന്റെ തറവാട്. നമ്മൾ ഇങ്ങനെ പുറകോട്ട് പോയാൽ നമ്മൾ എവിടെ എത്തുക?
ആദ്യത്തെ അച്ഛൻ ആദ്യത്തെ അമ്മ, അവരുടെ തറവാടുണ്ടല്ലോ. ഒരച്ഛൻ അമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ മുന്തിരിക്കത്ത മനുഷ്യവർഗം എന്ന് പറയുന്ന ഒരു തറവാടുണ്ടല്ലോ. അതാ ശരിക്കുള്ള നമ്മുടെ തറവാട്. ഇത് ഭംഗിവാക്ക് പറയല്ല, നമ്മുടെ തറവാട് ശരിക്കും അതാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഗൗരവമായി ആലോചിക്കണെന്ത്, എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൂടെ, ആരാധിച്ചുകൂടെ. ഞാനിവിടെ ഒരുപാട് ഇതിന്റെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് തവണ പ്രസംഗിച്ചിട്ടുണ്ട്, ഇരിട്ടിയിൽ ഒരുപാട് തവണ പ്രസംഗിച്ചിട്ടുണ്ട്, കൂത്തുറമ്പിൽ ഒരുപാട് തവണ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ ശ്രീകണ്ഠാപുരം പ്രസംഗിച്ചിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമുക്ക് ഒറ്റ ദൈവത്തെ ആരാധിച്ചുള്ള കുഴപ്പമെന്താ? അത് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഒന്നിലധികം ദൈവത്തെ ആരാധിച്ചാൽ കുഴപ്പമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ ഞാൻ റെഡിയാണ്. ഒറ്റ ദൈവത്തെ ആരാധിച്ചാൽ കുഴപ്പമുണ്ട് എന്ന് തെളിയിക്കാൻ ജീനിയസ് ആയി കഴിവുള്ള ഒരാൾ ഈ സ്റ്റേജ് കയറി വന്നാൽ അയാൾക്ക് സമയം അനുവദിക്കും. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒറ്റ ദൈവമാണ് നല്ലതെന്നും ആ ദൈവാരാധനയാണ് നല്ലതെന്നും ഞാൻ പറയുന്നു. എന്നാൽ ശ്രീരാമൻ ആരാധിക്കലും ശ്രീകൃഷ്ണൻ ആരാധിക്കലും അമ്പിയാക്കൾ ആരാധിക്കലും നബിമാർ ആരാധിക്കലും കുഴപ്പം പിടിച്ച പരിപാടിയാണെന്ന് ഞാൻ തെളിയിച്ചു തരും. അല്ല, ബഹുദൈവത്വമാണ് ബെറ്റർ എന്ന് തെളിയിക്കാൻ കഴിവുള്ളവരെ ഞാൻ വെല്ലുവിളിക്കുന്നു സ്നേഹത്തോടെ, ഗൗരവമായി. ഞാനത് തെളിയിച്ചു തരട്ടെ നിങ്ങൾക്ക്, അഞ്ചു മിനിറ്റ് കൊണ്ട്, അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നിങ്ങൾ ബൈബിള് വായിച്ചിട്ടുണ്ടോ? ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ നിങ്ങൾ? ഇന്നും ക്രിസ്ത്യാനികളുടെ കൈകളിൽ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന, ക്രൈസ്തവർ സൂക്ഷിക്കുന്ന ഗ്രന്ഥം ഉണ്ടല്ലോ, ആ ഗ്രന്ഥത്തിലെ പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ? മിശ്രീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. പ്രതിമ ഉണ്ടാക്കാന്നല്ല, പ്രതിമ അരുത്, തീർന്നില്ല. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. സമ്മതിച്ചോ? ബൈബിളിലുള്ള വാചക പറയുന്നത് അല്ല, ഈ വാചകം സ്വീകാര്യല്ലേ? എന്തിനാ ബൈബിള്? പ്രതിമ ഉണ്ടാക്കരുത്, അവക്ക് മുമ്പിൽ കുമ്പിടരുത്. എവിടെയാ പറയണേ? നിങ്ങൾ തെളിവ് അന്വേഷിച്ച്. ഈ പ്രസംഗത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇത് പേജ് നമ്പറും പറയും, അധ്യായ നമ്പറും പറയും, ഗ്രന്ഥവും പറയും. നിങ്ങൾക്ക് ആർക്കുപ്പ് എടുത്തു നോക്കാം, നെറ്റിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ബൈബിളിൽ തന്നെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം എന്താ, എന്താ ശരിക്കും പരിശോധിക്കണേ. അവിടെ പറയണെന്നറിയോ? ഒറേബൻ അഗ്നികുണ്ടത്തിൽ നിന്ന്, ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി, ബൈബിളിലെ വാചക പറയുന്നത്, ഒറേബൻ അഗ്നികുണ്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചത്, നിങ്ങൾ എന്റെ രൂപം കണ്ടിരുന്നുവോ? നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ വാചക പറയണം, മലയാള ബൈബിൾ എന്നുള്ള ആ കോട്ടിങ്ങാണ് ഞാൻ പറയണേ. ശ്രദ്ധിക്കുക, ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. എങ്ങനെ ബൈബിളിൽ എന്താ ഉള്ളേ? ആണിന്റെയും പെണ്ണിന്റെയും രൂപം ഉണ്ടാക്കി ദൂഷിതരാകരുത്. ആകാശത്തിലെ പറവജാരികളുടെ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്. ആഴിയിലെ മത്സ്യങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്. ഭൂമിയിലെ ഉരകവർഗത്തിന്റെ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത് എന്ന് തീർച്ച പറയുന്നു. മാത്രമല്ല ബൈബിളിലെ സബ്ഹെഡിങ് എന്താ പറയുന്നത്? ബൈബിളിലെ സബ്ഹെഡിങ് ബിംബാരാധനക്കുള്ള ശിക്ഷ. ബൈബിള് പറയണെന്ത്? ബിംബാരാധനക്കുള്ള ശിക്ഷ. ഏയ്, ഒരു വേദഗ്രന്ഥം ബിംബാരാധന പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഒന്നുകൂടെ പറയാം, മദ്യപിക്കരുത് എന്ന് ബൈബിളിൽ കാണാം, വ്യഭിചരിച്ചവനെ കൊല്ലണം എന്ന് ബൈബിളിൽ കാണാം, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും അവർ വിവാഹിതരാണെങ്കിൽ കൊല്ലണം എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ പറയുന്നു, ഇപ്പൊ കയ്യിലുള്ള ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള ബൈബിൾ പറയുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ബിംബാരാധന പാടില്ല, ഏതുപോലെ? വ്യഭിചാരം പാടില്ലാത്ത പോലെ, മദ്യപാനം പാടില്ലാത്ത പോലെ എന്ന് ബൈബിൾ പറയുന്നു. ക്രിസ്ത്യാനികൾ അത് പാലിച്ചോ? അത് സ്വീകരിച്ചോ? അത് സ്വീകരിക്കാത്തോണ്ട് കുഴപ്പമുണ്ടായി? ലളിതമായ പോയിന്റ്, മദ്യപിക്കരുത് എന്ന് പറഞ്ഞപ്പോ മദ്യപിച്ചു, അപ്പൊ സീറോസിസ് ഉണ്ടായി, കരള് രോഗമുണ്ടായി, മദ്യപാനത്തിന്റെ പേരിൽ കുഴപ്പമുണ്ടായി, ഭാര്യയെ തല്ലാൻ തുടങ്ങി, ഓൻ സ്വയം ഉടുമുണ്ടൊരിഞ്ഞു. എന്തുകൊണ്ട്? മദ്യപിക്കരുത് എന്ന ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോ. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു, പക്ഷെ വ്യഭിചരിച്ചു,
അപ്പൊ എയ്ഡ്സ് ഉണ്ടായി, എബോള ഉണ്ടായി, സിഫിലിസ് ഉണ്ടായി, ഗൊണോറി ഉണ്ടായി, പല രോഗങ്ങൾ അവനുണ്ടായി. ശരിക്കും ആലോചിക്കേണ്ട പോയിന്റ്, നന്നായിട്ട് ആലോചിക്കേണ്ട പോയിന്റ്, കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ, സ്കൂൾ അധ്യാപകർ പഠിപ്പിക്കുന്ന പോലെ പറയാണ്. ഇത് മനുഷ്യരെ ഒന്നാകാൻ വേണ്ടി പറയാണ്. തമ്മിൽ ഇനിയൊരു വർഗീയ കലാപം ഉണ്ടാകരുത്. അതായത് ഒരു ചർച്ചിലും ഇനി പ്രതിമ ഉണ്ടാകരുത്, ഒരു അമ്പലത്തിലും പ്രതിമ ഉണ്ടാകരുത്. പ്രതിമ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെടും, നശിപ്പിക്കപ്പെടുമ്പോൾ കലാപം ഉണ്ടാവും, തമ്മിലുള്ള റയോട്ട് ഉണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ കാരണം ഇല്ലാണ്ടാക്കുക. നമ്മൾ സാധാരണ ഒരു പനി വന്നു, പനി വന്ന വിഡ്ഢിയായ ഡോക്ടറല്ലാതെ പാരസെറ്റമോൾ കൊടുക്കുവോ? കൊടുക്കുവോ? പനി രോഗമല്ല സുഹൃത്തുക്കളെ. പനി പിന്നെന്താ? പനി പിന്നെന്താ? പനി എന്താന്ന് വെച്ചാൽ പനി രോഗ കാരണ വേദന. പെയിൻ കില്ലർ ആസ്പിരിൻ ഗുളികകൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ആസ്പിരിൻ ഗുളികകളാണ്. ഒന്ന് പഠിക്കണം, നമ്മളൊന്ന് പഠിക്കണം. ഞാൻ എങ്ങനെ പറയണേ, അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് നല്ല പെയിൻ വന്നാൽ ആ പെയിൻ ഇല്ലാതാകാൻ നല്ല ഗുളി കൊടുക്കണ്ട്. ഡോക്ടറെ, എന്റെ കൈയിന്റെ ഇന്ന ഭാഗത്ത്, അല്ലെ കാലിന്റെ ഇന്ന ഭാഗത്ത്, എന്റെ ചെസ്റ്റിന്റെ ഇന്ന ഭാഗത്ത് നിരന്തരമായി ഇന്നെന്ന രൂപത്തിൽ ഇന്നെന്ന ടൈമിൽ വേദന ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഡോക്ടർ പരിശോധിച്ച് ഡിക്ലെയർ ചെയ്യും എന്താ അവിടുത്തെ പ്രശ്നം. അല്ലാതെ ആ വേദന ഇല്ലാതിരിക്കാൻ ഒരു ആസ്പിരിൻ കുളിർത്ത് പറഞ്ഞേക്കണ ഡോക്ടർ ഡോക്ടറല്ല. ഞാൻ നിങ്ങളോട് പറയണെന്നറിയോ, നമ്മളെല്ലാം ഒരു വർഗീയ കലാപം ഉണ്ടായാല് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒന്നിച്ചുകൂടി ഒരു മൈത്രി സമ്മേളനം സംഘടിപ്പിച്ച് പിറ്റേന്ന് ബോംബിടാൻ വേറെ പോവും. അത് സംഘടിപ്പിച്ചോല് പിറ്റേന്ന് പിച്ചാത്തിയും കൊട്ടുത്തിയേറ്റാ പോവുക. ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നത്, ഒറിജിനൽ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് ഞാൻ പറയുന്നത് ബൈബിള് പറയാണ്. നിങ്ങൾ നോക്കി ബൈബിളിലെ സബ്ഡിങ് എന്താ? ആവർത്തന പുസ്തകത്തിൽ 15-ാമത്തെ ഭാഗത്ത് കൊടുത്ത് ബിംബാരാധകർക്കുള്ള ശിക്ഷ, ബിംബാരാധന പാടില്ല, ചെയ്യരുത് എന്ന് വേദം ബൈബിളില്. ഞാൻ വൈറ്റില എന്ന് പറയുന്ന സ്ഥലമുണ്ട് എറണാകുളം ഹൈവേയിൽ, അതായത് എം എ യൂസുഫ് അലിയുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് നമ്മൾ നേരെ പലാരി വട്ടം വഴി പിന്നെ വൈറ്റില ആലപ്പുഴ റൂട്ട്. അപ്പൊ ആ റൂട്ടില് ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ പള്ളിയിലച്ഛൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, കുറച്ച് മുമ്പാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ അദ്ദേഹവുമായി എന്നും ആശയവിനിമയം നടത്തും. അപ്പൊ അതിലൊരിക്കലും ഞാൻ ചർച്ചിലേക്ക് കയറി ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഓർക്കും എനിക്ക് നിങ്ങളെ കുറിച്ച് വലിയ ദുഃഖമുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ മോനെ ദുഃഖിക്കാൻ എന്താ കാരണം? അച്ഛൻ, ഈ ബൈബിള് ഈ പ്രതിമയുടെ ചുവട്ടിൽ തന്നെ വെച്ചല്ലോ നിങ്ങള്, മഹാപാപായി പോയി കേട്ടോ എന്നേ ഞാൻ പറഞ്ഞു. അച്ഛനെ പഠിപ്പിക്കാൻ വേണ്ടി അത് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ പ്രതിമ വെക്കരുത് എന്ന് പറഞ്ഞ ബൈബിൾ പ്രതിമയുടെ നേരെ ചുവട്ടിൽ വെച്ച് ആ വേദഗ്രന്ഥത്തെ നിന്ദിച്ചല്ലോ അച്ഛോ എന്ന് ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ ഒന്ന് തെളിച്ചു പറ എന്താ നീ ഉദ്ദേശിക്കുന്നത്. ഞാൻ ബൈബിളിലെ സൂക്തങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, പ്രതിമ ഉണ്ടാക്കരുത് എന്ന്, അത് ഉഗ്രകോപിയായ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ആ വാചകം വെച്ച് ബൈബിൾ പറയുന്നുണ്ട്. അച്ഛോ ഒറീസയിലൊക്കെ കലാപം ഉണ്ടായതും ലോകത്തിന്റെ പല ഭാഗത്ത് കലാപങ്ങൾ ഉണ്ടാകുന്നതും അച്ഛോ ഈ കാരണം കൊണ്ടാണ്. മതവിശ്വാസികൾ തമ്മിൽ തല്ലുന്നത് ദൈവങ്ങളുടെ പേരിലാണ് അച്ഛോ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രതിമ വെച്ചോണ്ടാണ് ഏതെങ്കിലും ഒരു വിദ്വാൻ അവ കയറി തകർക്കും, അപ്പൊ നിങ്ങൾക്ക് ചൂടാവും, നിങ്ങളെ അമ്മ തല്ലും. അച്ഛോ നിങ്ങൾ നോക്ക്, മുഹമ്മദ് നബീന്റെ പ്രതിമ ആരും തകർക്കണില്ല, കാരണം തകർക്കാൻ ഞങ്ങൾ വെച്ചുകൊടുക്കണില്ല. വെച്ചുകൊടുത്താൽ തകർക്കുമായിരുന്നു, അപ്പൊ ഹിന്ദുവിനും മുസ്ലിമിനും അതിന്റെ പേരിൽ കൊല്ലേണ്ടി വരുമായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ അതൊരു നല്ല ചിന്തയാണ്, എനിക്കൊന്ന് പഠിക്കണോ? അത് ഞാൻ ഉളിക്കലുള്ളവരോടും പറയാ. എനിക്ക് കേൾക്കണോ, ആര്യ സമാജത്തിന്റെ സ്ഥാപകനാരാ? ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. പശുവിനെ ആരാധിക്കണമെന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞ മനുഷ്യൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഗോരക്ഷിണി സഭ രൂപീകരിച്ച ആളാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഗോരക്ഷിണി സഭ, ഗോക്കളെ സംരക്ഷിക്കുന്ന സഭ, അതാണ് മനുഷ്യരെ കൊല്ലുന്നിടത്തേക്ക് ഇപ്പൊ എത്തി. ആ സ്വാമിജി ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്നൊരു ഗ്രന്ഥം ഉണ്ട് അദ്ദേഹത്തിന്, എന്റെ ഉറുമ്പാക്കല്ല, ലൈറ്റ് ഓഫ് ട്രൂത്ത്, 12, 13, 32, 55 പേജുകളൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് കാണാം. എന്തറിയോ, സത്യാർത്ഥ പ്രകാശം, അതാണ് ആ ഗ്രന്ഥത്തിന്റെ മലയാളം, ലൈറ്റ് ഓഫ് ട്രൂത്ത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയണെന്നറിയോ, 16 ദൂഷ്യങ്ങൾ ഉണ്ട് എന്ന് ആ ബിംബാരാധനക്ക്. എത്ര ദൂഷ്യമുണ്ട്? 16 ദൂഷ്യം. എത്ര ദൂഷ്യമുണ്ട്? 16 ദൂഷ്യം. ഇനി ഞാൻ നിങ്ങളോട് വേറൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം പറഞ്ഞില്ലേ, നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമല്ല. പ്രതിമ വെച്ചപ്പെന്നുണ്ടായി കലാപം ഉണ്ടായി. ഞാൻ ലളിതമായി പറയാം, ബാബരി മസ്ജിദ് പടച്ചവൻ ആരാധിച്ച ഒരു പള്ളിയൻ, അതിൽ ശ്രീരാമന്റെയും സീതയുടെയും പ്രതിമ ഉണ്ടച്ചു. അതാണല്ലോ പ്രശ്നത്തിന്റെ തുടക്കം ആണല്ലോ. സ്വാമിജിയുടെ നേതൃത്വത്തിൽ അവിടെ അത് കൊണ്ടുവച്ചു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല, നമ്മളൊക്കെ നന്നാകാൻ വേണ്ടി പറയാൻ. ആ പ്രതിമ കൊണ്ടുവച്ചപ്പോ അത് പ്രശ്നമായി. ഇസ്ലാമിന്റെ ആരാധനയത്ത് പ്രതിമല്ല. അവിടെ പ്രതിമ വെക്കുകയായി മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചു. ഏതുപോലെ അമേരിക്ക സദാം ഹുസൈനെ ബലിപെരുന്നാൾ ദിവസം തൂക്കിക്കൊന്നെന്തിനാ? മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനാണ്, ആണ് ബോധപൂർവ്വം ശ്രമിക്കുകയാണ്.
ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്.